കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. പുതിയ വാഹനമൊക്കെ വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കും എന്നുള്ളതാണ്. ഇപ്പോഴുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യാനുള്ളൊരു യോഗമുണ്ട്, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ലോൺ ക്രെഡിറ്റ് സൗകര്യങ്ങളൊക്കെ ശരിയായി വരുന്ന ഒരു വാരമാണ്. ഇപ്പോൾ ടു വീലറാണ്, ഈ ഫോർ വീലറേക്ക് നമ്മളൊരു അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ളൊരു താല്പര്യം വരും. ഇപ്പോൾ കുറച്ച് പഴയ കാറാണെങ്കിൽ അല്ലെങ്കിൽ വാഹനമാണെന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റാനായിട്ട് എക്സ്ചേഞ്ചിനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട്. വീടിന് ചെറിയ റിപ്പയർ വർക്കൊക്കെ വന്നാൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുവാനും വീടൊന്ന് മോടി പിടിപ്പിക്കാൻ അല്ലെങ്കിൽ വാഹനമൊന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാഷൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു കാലമാണ്. റിയൽ എസ്റ്റേറ്റ് ഏജൻസിനൊക്കെ കാര്യങ്ങളൊന്ന് ശരിയായി വരുന്നതായി അനുഭവപ്പെടാം എന്നുള്ളതാണ്. വിവാഹ കാര്യങ്ങൾക്ക് ഈ വാരം വിവാഹാലോചന വരുന്ന ഒരു സമയമാണ്. വിവാഹാലോചനകളൊക്കെ വരികയാണെങ്കിൽ അത് വളരെ നമ്മൾ കെയർഫുള്ളായിട്ട് ഡീൽ ചെയ്യുക. നമ്മൾ ജാതകപൊരുത്തം നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജാതകപൊരുത്തമൊക്കെ നന്നായിട്ട് പരിശോധിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. വിവാഹ കാര്യങ്ങളിലൊരു തീരുമാനമാകാൻ യോഗമുള്ളൊരു വാരമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഡിലെയ്ഡ് ആയിട്ടുള്ളവർക്ക് എന്നാൽ എന്ത് ചെറിയ നേട്ടം വരികയാണെങ്കിലും ആദ്യം ഒരു തടസ്സവും ടെൻഷനും അതുകൊണ്ടുള്ള മനപ്രയാസവും ഒക്കെ വന്നിട്ടായിരിക്കും ചെറിയ നേട്ടമെങ്കിലും ഉണ്ടാകുന്നത്. ഏഴരശനിയിൽ ജന്മശനിക്കാലം എന്ന് പറയും. അപ്പോൾ എന്ത് കാര്യത്തിന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു തടസ്സം ആദ്യം വന്ന് നമുക്കൊരു ടെൻഷൻ ഒക്കെ വരുത്തിയതിന് ശേഷമാണ് സാധാരണഗതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായി അനുഭവപ്പെടുന്നത് എന്നാണ് ജ്യോതിഷികൾ പൊതുവേ പറയുന്നൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ശനിപ്രീതി അത്യാവശ്യം വരുത്തിക്കൊള്ളൂ എന്നുള്ളതാണ്. ശനിയാഴ്ചകളിൽ വ്രതമെടുക്കുക, മത്സ്യമാംസാദികൾ ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക, അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശനിക്ക് എല്ലുതിരി തെളിക്കാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. ശനിക്ക് അന്നദാനമാണ് ഏറ്റവും തൃപ്തി നൽകുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നദാനം ഈ ദിവസങ്ങളിൽ ശനിയാഴ്ചകളിൽ നടത്തുന്നതും വളരെ നല്ലതാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് തന്നെ പൊതുവെയുള്ള പ്രയാസങ്ങൾ നീങ്ങും. പിന്നെ പ്രായമായവർക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുടെയൊക്കെ സൂചനയുണ്ട്. അത് മാത്രമല്ല മനസ്സിന് ഒരു ഏകാന്തതയൊക്കെ തോന്നുന്ന ഒരു കാലമാണ് എന്നുള്ളതാണ്. ഏകാന്തതയൊക്കെ അങ്ങനെ അനുഭവപ്പെടുന്നു എങ്കിൽ ക്ഷേത്രഭജനം, പ്രത്യേകിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രഭജനം, ഗുരുവായൂർ ക്ഷേത്രഭജനം ഉത്തമമാണ്. നാരായണീയം ദിവസവും പാരായണം ചെയ്യുക എന്നുള്ളതാണ്. അതൊരു 18 മിനിറ്റ് ദിവസവും നാരായണീയ പാരായണം, അർത്ഥം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം അത് പാരായണം ചെയ്യേണ്ടത്. അപ്പോഴേക്കും നമുക്ക് ആ ശ്രീകൃഷ്ണ സാമീപ്യം അനുഭവപ്പെടും, നമുക്ക് ആ ഏകാന്തത പൂർണ്ണമായിട്ടും മാറും എന്നുള്ളതാണ്. ഭഗവത് സാമീപ്യം നമുക്ക് അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് അപ്പുറമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫീല് വരാൻ ഭാഗ്യമുള്ളൊരു വാരമാണ്. അതിനുവേണ്ടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക എന്ന് അറിഞ്ഞോളൂ, സന്തോഷമായിരിക്കും.